ഹലോ നമസ്കാരം കുക്കു ഡ്രീംസ് ബൈ അനു എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മളെ മുടി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ മുടിയിൽ നമ്മളൊക്കെ നേരിടുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് താരൻ, മുടി കൊഴിച്ചിൽ, ഇതൊക്കെ. അപ്പോൾ ഇതിനൊക്കെ ഏറ്റവും നല്ലൊരു പരിഹാരമാണ് ഇന്ന് ഞാൻ കാണിക്കുന്ന ഈ ഒരു ടിപ്സ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മളെ പറമ്പിൽ നിന്നൊക്കെ കിട്ടുന്നൊരു ചെടിയാണ്. ചെടി നല്ലൊരു വള്ളിയാണത്. അപ്പോൾ നമ്മളിത് ചെമ്പരത്തിയൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അപ്പം ഈ അതുപോലെ തന്നെയുള്ള ഗുണങ്ങളാണ് നല്ല തലയ്ക്ക് നല്ല തണുപ്പിനായാലും താരം പോവാനും മുടി കൊഴിച്ചിലിനും ഒക്കെ പറ്റുന്ന ഏറ്റവും നല്ലൊരു പരിഹാര മാർഗ്ഗമാണിത്. ഇതൊന്നും ഇപ്പോൾ ആരും അങ്ങനെ ഉപയോഗിക്കുന്നില്ല. ഒന്നാമത് ഈ സംഭവങ്ങളൊന്നും, ഈ ചെടികളൊന്നും ഇപ്പോൾ അങ്ങനെ കിട്ടാനോ കാണാനോ ഒന്നുമില്ല. പിന്നെ ആ പണ്ടൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കാര്യമായിരുന്നു. ചെമ്പരത്തി താളി പോലെ ഇമ്പോർട്ടൻസ് ആയിരുന്നു ഈ ഒരു ചെടീൻ്റെ ഉപയോഗവും. അപ്പോൾ നമുക്ക് ആ ചെടി ഒന്ന് പറിക്കാം. അതിനെ അതെന്താണെന്നൊന്ന് കാണിച്ചും തരാം. അപ്പോൾ നമുക്ക് അതൊന്ന് പറിക്കാൻ പോവാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ചെടി. ചെടിയല്ല, ഇതൊരു വള്ളിയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ പറിച്ചെടുത്തിട്ട് ഇതൊക്കെ കുറേ ഉണ്ട് ഇവിടെ. അപ്പോൾ അതാ ഇത്രയും നമുക്ക് സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇത്രയൊക്കെ ഞാൻ പറിച്ചെടുത്തു. ഇതിൻ്റെ പേര് പാടത്താളി എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ ഇനിയിപ്പോൾ ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ചെമ്പരത്തിൻ്റെ ഇലയൊക്കെ അരച്ചെടുക്കുന്നില്ലേ, അതുപോലെ ഇത് കല്ലിലിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്തിട്ട് ഇതിലിങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞ ഒരു കുഴമ്പ് പോലെ ആയിട്ട് വരും. അതാണ് നമ്മൾ തലയിൽ തേക്കേണ്ടത്. അപ്പോൾ അത് ഞാൻ അരച്ചെടുക്കുന്നതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ അരച്ചെടുക്കുന്നതിന് മുമ്പ് നന്നായിട്ട് കഴുകിയുണ്ട്. പൊടിയൊക്കെ പിടിച്ചിട്ട് നന്നായിട്ട് ഇതായി നിന്നതായിരുന്നു. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്ത് പിന്നെ അതിന് ശേഷം കുറച്ച് വെള്ളം എടുത്തിട്ട് ഇപ്പം ഞാനൊന്ന് അരയ്ക്കാൻ പോവാണേ. ഇതുപോലെ നന്നായിട്ട് ഇതിൻ്റെ വള്ളിയും ഇലയും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് അരയ്ക്കുക. നോക്കിയിട്ട് വീണ്ടും അരയ്ക്കുക. ഇതിപ്പോൾ തന്നെ നല്ല കൊഴുപ്പാകുന്നുണ്ട്. അരച്ചെടുക്കുന്നതിനനുസരിച്ച് ഇത് കൊഴുപ്പായിക്കൊണ്ടേയിരിക്കും.
സംഭവം ഇവിടെ അരച്ച് കഴിഞ്ഞു കേട്ടോ. നല്ല കൊഴുപ്പായിട്ടുണ്ട്. നമ്മൾ ചെമ്പരത്തിൻ്റെ താളിയൊക്കെ ആക്കിയെടുക്കില്ലേ അതേപോലെ തന്നെ അത് നന്നായിട്ട് അങ്ങോട്ട് പിഴിഞ്ഞ് ഇതിൻ്റെ അകത്തുള്ള ഒക്കെ തെല്ലിക്ക് ആക്കുക. പിന്നെ ഇതിലുള്ള ചെണ്ടി ചപ്പലൊക്കെ വാരിയെടുക്കുക. കയ്യിലൊക്കെ നല്ല കൊഴുപ്പാ കേട്ടോ. നല്ല കൊഴുത്ത് നിൽക്കുകയാണ്. ഇത് നമ്മുടെ തലയിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ ആ ഒരു താരൻ്റെ അതൊക്കെ അങ്ങ് പോയിക്കോളും. താരന് മുടി കൊഴിച്ചലോ എല്ലാത്തിനും പരിഹാരമാണ്. അപ്പോൾ നമ്മളെ താളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തലയിലൊന്ന് തേച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ചെമ്പരത്തിൻ്റെ താളിയൊക്കെ തേക്കുന്നില്ലേ അതുപോലെ തന്നെ ഇതും തലയെ തേച്ച് പിടിപ്പിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് കഴുകി കളയാം. ഇതിങ്ങനെ ഇടവിട്ട് ഇടവിട്ട് ചെയ്ത് കൊടുത്താൽ തന്നെ താരനും മുടി കൊഴിച്ചിലും ഒക്കെ നിന്നോളൂ കേട്ടോ. അത്രയും നല്ല സാധനമാണ്. നമ്മൾ ഒരു ഇതും ചേർക്കുന്നില്ലല്ലോ, നമ്മൾ പറമ്പിന്ന് കിട്ടുന്നതല്ലേ. ഈ അരച്ച് വെച്ച ഈ താളി ഒന്ന് ഞാനൊന്ന് തേക്കുന്നതോടെ ഒന്ന് കാണിക്കാം. അതോട് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ ഇവിടെ എൻ്റെ പിയാണ്. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബ്യൂട്ടി ടിപ്സുമായിട്ടായിരിക്കും ഞാൻ വരിക. അപ്പോൾ കാണാൻ മറക്കരുത്, എല്ലാവരും കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് കൂടി ഒന്ന് രേഖപ്പെടുത്തുക. ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കുക, നല്ലതാണ്. ഇതിലൊരു കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സാധനമാണ്. നമ്മൾ പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഉപയോഗിക്കുക, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.